ഹായ് നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഒരു 1000 തവണ ക്ഷമ ചോദിച്ചാലും കഴിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് വീഡിയോസിൽ കൂടെ സ്പ്രെഡായിരിക്കുന്നത്. ശരിയാണ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പം പബ്ലിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒരാളെയും ബ്ലെയിം ചെയ്യാനല്ല ആഗ്രഹിച്ചിരുന്നത്, അത് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ അന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈയൊരു പ്ലാറ്റ്ഫോമിൽ ഈയൊരു ടൈമിൽ മമ്മി പറഞ്ഞത് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും പിന്നെയും പിന്നെയും ആ ഒരു ചോദ്യത്തിനെ ഫിറോസ് ആണ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് പപ്പ പോയത് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇൻ്റർവ്യൂ നമ്മൾ കാണുന്നത്. പക്ഷേ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നതല്ല. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ഓൺ ബിഹാഫ് ഓഫ് മൈ മോം ദ ഹോൾ ഹാൾ ഫാമിലി. ഞാൻ ഈ ക്ഷമ ചോദിക്കുന്നത് ഡിംപിളിൻ്റെ സപ്പോർട്ടേഴ്സിനോടല്ല, ഞാൻ കിടിലും ഫിറോസിൻ്റെ ഫാമിലിനോട് പേഴ്സണലി അവരുടെ ഭാര്യനോടും രണ്ട് മക്കളോടും ആണ് സോറി പറയുന്നത്. ബിക്കോസ് ഞങ്ങൾ കാരണം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അവരൊരു ടാസ്കിൻ്റെ ബേസിസിൽ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ ആ ഒരു കാര്യം ഡിംപിളും ക്ഷമിച്ചതാണ്, ഞങ്ങളും ക്ഷമിച്ചതാണ്. അത് പിന്നെയും പിന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മമ്മി ചെയ്ത ഒരു ഇൻ്റർവ്യൂ കാരണം അത് ഇത്ര മോശമായുള്ള രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ ആരും കില്ലർ ഫിറോസിനെ ബ്ലെയിം ചെയ്യുന്നതല്ല, ഇനി മുന്നോട്ട് ചെയ്യുകയില്ല. അത് പറഞ്ഞു പോയ സ്ഥിതിക്ക് അതൊരു പ്രസൻറ്റ് ചെയ്ത രീതി ഭയങ്കര മോശമായി പോയത് കാരണം ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു ടു ദ ഹോൾ കിഡ്ലം ഫാമിലി, ടു ഹോൾ കിഡ്ലം സപ്പോർട്ടേഴ്സ്. എനിക്കറിയാം അങ്ങേര് അതിൻ്റെ ഉള്ളിൽ മനസ്സ് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അത് കണ്ടതാണ്. ആ ഒരു കാര്യം കഴിഞ്ഞതോടെ നമ്മൾ ആ കാര്യം അവിടെ നിർത്തിയതാണ്. അത് പിന്നെയും ചാനൽസിലൂടെ ഇത് വരേണ്ട ഒരു ആവശ്യമുണ്ടായില്ല. പിന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മുടെ തെറ്റാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഫാമിലി, സ്പെഷ്യലി അവരുടെ ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ് പുറത്തുള്ളത്. ഞാൻ ഡിംപിളിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോടും സപ്പോർട്ടേഴ്സിനോടും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാൻ പോണത് ഇതാണ്, പ്ലീസ് ഡു നോട്ട് സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ദം, ബിക്കോസ് അവരൊന്നും ചെയ്തിട്ടില്ല. അത് കിഡ്ലം ഫിറോസ് ഒരു ടാസ്കിലൂടെ പറഞ്ഞു, അത് അവിടെ തീർന്നു. ഞങ്ങൾക്കും എല്ലാവർക്കും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീർന്ന കാര്യമാണ്. അത് മുന്നോട്ടൊരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. വീഡിയോ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ മമ്മി പറഞ്ഞ വാക്കുകൾ പുറത്തു വരില്ല. എൻ്റെ മമ്മി മനസ്സ് വേദനിച്ച് കാര്യം പറഞ്ഞു, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ല. ഒരിക്കലും നമ്മൾ കിഡ്ലം ഫിറോസിനെ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇനി മുന്നോട്ട് ചെയ്തില്ല. എൻ്റെ പപ്പ പോകേണ്ട സമയമായി പോയി. അതിന് നമ്മൾ ഒരാളെയും ബ്ലെയിം ചെയ്തിട്ട് അതിൽ അവർ കാരണമാണ് പോയതെന്ന് പറയുന്നത് ഏറ്റവും തെറ്റ് ആയ ഒരു ഇൻഫർമേഷനാണ്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ കുറിച്ച് ആക്സെപ്റ്റ് പോലും ചെയ്യുന്നില്ല. ഞാൻ ഒരു വ്യക്തിനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇതുവരെ ഇട്ടിട്ടുമില്ല, ഇനി മുന്നോട്ട് ചെയ്യത്തുമില്ല. ബിക്കോസ് അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് ടു പേഴ്സണലി സേ സോറി ആൻഡ് അപ്പോളജൈസ് ടു ഈച്ച് ആൻഡ് എവറി ബഡി ഹൂ ഹവ് ബീൻ ഹേർട്ട് ബൈ ദിസ് വീഡിയോ ഓഫ് മൈ മോം. ബിക്കോസ് അതൊരിക്കലും മമ്മി ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. മമ്മി പറഞ്ഞത് അത് ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ വിഷമിച്ചു ഉണ്ടായി, പക്ഷേ ആ ഒരു സമയത്തുണ്ടാവേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് കിഡ്ലം ഫിറോസ് കിരണ് ഫിറോസിൻ്റെ വാക്കുകൾ കാരണം മാത്രമല്ല. അതുകൊണ്ട് ഐ എം റിയലി സോറി ടു ഈച്ച് ആൻഡ് എവ്രിബഡി ഹൂസ് ബിൻ ഹേർട്ട് ബൈ ദിസ്. ഐ എം റിയലി സോറി. ദ ഹോൾ ഹാൾ ഫാമിലി ഫീൽസ് അപ്പോളജറ്റിക് ഫോർ ദിസ് ബിഹേവിയർ. ആൻഡ് ഇനി ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ ആബ്സല്യൂട്ട്ലി റെഡിയാണ്. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി റിയലി സോറി.